മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ സംരക്ഷിക്കാൻ മന്ത്രിമാർ വരുന്നില്ലെന്നും അവർ സ്വന്തം പ്രതിച്ഛായയുടെ തടവിലാണെന്നുമുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ വിമർശനം കേരളത്തിലെ സി പി എമ്മിൽ ഉരുണ്ടുകൂടിയ സമീപകാല പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ് സർക്കാർ എന്നാൽ പിണറായിയും റിയാസും കുടുംബവുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് സി പി എം നേതാക്കളും മന്ത്രിമാരുമൊക്കെ പിണറായിയെ പ്രതിരോധിക്കുന്നതിൽ നിന്നും പതിയെ പിൻവാങ്ങാൻ തുടങ്ങിയത് എ ഐ ക്യാമറ കെ ഫോൺ അടക്കം നിരവധി അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയപ്പോഴും മുഹമ്മദ് റിയാസ് ഒഴികെ മന്ത്രിമാർ എല്ലാവരും നിശബ്ദരായ കാഴ്ചക്കാരായിരുന്നു ഒന്നാം പിണറായി മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്ത് ആരോപണം ഉയർന്നാലും അതിനെ തടുത്തു നിർത്താൻ തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ ഉണ്ടാകുമായിരുന്നു എന്നാൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അത്തരത്തിലൊരു പിന്തുണയും മന്ത്രിമാരിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നില്ല എന്ന വിമർശനമാണ് ഏഷ്യാനെറ്റ് അഭിമുഖത്തിൽ പിണറായിയുടെ മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് ഉയർത്തിയത് നിങ്ങൾ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കണം എന്ന് അദ്ദേഹം നിയമിച്ച മന്ത്രിമാരോട് പറയേണ്ടി വരിക അല്ലെങ്കിൽ നിർദ്ദേശിക്കേണ്ടി വരിക എന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിരിക്കും എന്താണ് മുഹമ്മദ് റിയാസിനെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിച്ച് ജനങ്ങളുടെ മധ്യത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ മോശമാക്കേണ്ടെന്ന് മറ്റു മന്ത്രിമാർ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കേരളത്തിലെ സി പി എമ്മിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചില അധികാര സമവാക്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടി വരിക പിണറായിയുടെ പിൻഗാമിയായി പാർട്ടിയിൽ വളർന്നു വരാനുള്ള മുഹമ്മദ് റിയാസിൻ്റെ ശ്രമത്തെ സി പി എമ്മിനുള്ളിൽ നിന്നും വലിയൊരു വിഭാഗം നേതാക്കൾ ശക്തിയായി ചെറുക്കുന്നുണ്ട് അങ്ങനെ ചെറുക്കുന്ന നേതാക്കളിൽ പിണറായിയുടെ മന്ത്രിസഭയിൽ ഉള്ളവരുമുണ്ട് ഭരണം കൊണ്ടുള്ള പ്രധാന നേട്ടം പിണറായിക്കും കുടുംബത്തിനും ആണ് എന്നതുകൊണ്ട് അവരെ താങ്ങി തങ്ങൾ എന്തിന് ജനങ്ങളുടെ മുന്നിൽ നാണം കെടണമെന്നാണ് മറ്റു മന്ത്രിമാർ ചിന്തിക്കുന്നത് അഴിമതി ആരോപണങ്ങളുടെ കുന്തമുനകളെല്ലാം ചെന്ന് തറയ്ക്കുന്നത് പിണറായിയുടെയും കുടുംബത്തിന്റെയും നേർക്കാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇതിൽ തലയിടാൻ യാതൊരു താല്പര്യവുമില്ല മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയിലെ പെട്ടെന്നുള്ള ഉയർച്ച വലിയ അലോസരമാണ് മുതിർന്ന നേതാക്കൾക്കും യുവ നേതാക്കൾക്കും ഒരുപോലെ ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടി റിയാസിൻ്റെ കൈകളിലേക്ക് പോകുമോ എന്ന ഭയമാണ് ഇപ്പോൾ അവരെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ റിയാസിന്റെ ഉയർച്ച അവരെ വലിയ തോതിൽ വിറളി പിടിപ്പിക്കുന്നുമുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ സി പി എം എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് പിണറായി വിജയൻ മാത്രമാണ് അതുകൊണ്ട് ആർക്കും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചെറു വിരൽ അനക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തൻ്റെ അപ്രമാദിത്വം അവസാനിക്കുന്നതിനു മുമ്പ് മുഹമ്മദ് റിയാസിന്റെ കയ്യിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്നെത്തിക്കാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നുവെന്ന് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് റിയാസിനെയും പിണറായിയെയും സംരക്ഷിച്ചും പ്രതിരോധിച്ചും സ്വന്തം തലയ്ക്ക് തന്നെ കത്തിവെക്കണമോ എന്നാണ് അവരിൽ പലരും ഇപ്പോൾ ആലോചിക്കുന്നത് മുഖ്യമന്ത്രിക്കും റിയാസിനും എതിരെ വരുന്ന ആരോപണങ്ങൾ അവർ തന്നെ പ്രതിരോധിക്കട്ടെ തങ്ങൾക്ക് അടുത്ത തവണയും തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ളതാണ് അതുകൊണ്ട് അഴിമതിയെ പിന്തുണച്ചവർ എന്ന പേര് പതിയാൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയെയും മുഹമ്മദ് റിയാസിനെയും തൽക്കാലത്തേക്ക് പ്രതിരോധിക്കേണ്ട എന്ന നിലപാടാണ് ഇവർ കൈക്കൊണ്ടിട്ടുള്ളത് സി പി എമ്മിന്റെ എം എൽ എ മൂന്നിൽ രണ്ട് ഭാഗവും ആദ്യമായി നിയമസഭയിൽ എത്തിയവരാണ് മന്ത്രിമാരായ എം പി രാജേഷ് പി രാജീവ് കെ എൻ ബാലഗോപാൽ എന്നിവരെല്ലാം അത്തരത്തിൽ ഉള്ളവരാണ് അഴിമതിക്ക് ഓശാന പാടുന്നവരായി മാറി തങ്ങളുടെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല തങ്ങളുടെ തലയ്ക്കുമുകളിലൂടെ വന്ന് മുഹമ്മദ് റിയാസ് പാർട്ടിയെ കൈയ്യെടുക്കുമോ എന്ന ഭയവും ഇവർക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രതിച്ഛായയെ മോശമാക്കുന്ന നടപടികൾക്കൊന്നും നിൽക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് അവരുടെ നിലപാട് മന്ത്രിമാർ സ്വന്തം പ്രതിച്ഛായയുടെ തണലിലാണ് എന്ന് റിയാസ് പറഞ്ഞതും അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പ്രതിരോധിക്കാൻ മടിച്ചു നിൽക്കുന്ന മന്ത്രിമാരെ ഭീഷണിപ്പെടുത്തി കളത്തിൽ ഇറക്കാനായിരുന്നു റിയാസിന്റെ ശ്രമം എന്നാൽ അതിപ്പോൾ വിപരീത ബലം ഉണ്ടാക്കിയോ എന്ന സംശയമാണ് സി പി നേതൃത്വത്തിന് ഉള്ളത് ദുർബലനായ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ റിയാസിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നെങ്കിലും സി പി എമ്മിലെ പലരും അത് അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിയാസിന്റെ കരച്ചിൽ മാത്രം ബാക്കിയാവുകയാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ